KidTex Flowers TV Awards. KidTex Flowers TV Awards. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിലെ എല്ലാ ടിവി ചാനൽസിനെയും കൂടെ ഒരുമിപ്പിച്ച് ഒരു അവാർഡ് ദാന ചടങ്ങ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, ടെലിവിഷൻ എന്ന് പറഞ്ഞ ബ്രില്യൻ്റ് ആയ ഒരു മനോഹരമായ അദൃശ്യ മാധ്യമം അതെത്ര വളർന്നു അല്ലേ. ഫ്രം ദി ഡേ ഇറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ക്രേസി അല്ലേ അശ്വതി. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിലിരുന്നുണ്ട് നമ്മൾ വിഡ്ഢിപ്പെട്ടിയൊക്കെ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കുഞ്ഞു ടെലിവിഷനിലൂടെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു വലിയ ലോകമാണ്. മലയാളം പോട്ടെ, തമിഴ്, തെലുഗു, കന്നഡ, ഒറിയ, അറബിക്, ഇംഗ്ലീഷ്, എവിടുന്നൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഓരോ ചാനൽസ് വരുന്നത്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ്, എന്തൊക്കെ വെറൈറ്റീസ് ആണ്. പ്രോഗ്രാംസ് നോക്കൂ, മ്യൂസിക് റിയാലിറ്റി ഷോസ്, കോമഡി ഷോസ്, എൻ്റെ അമ്മേ എന്തോരും സീരിയൽസ്. അത് മാത്രമല്ല വിജ്ഞാനപരമായ, പൊളിറ്റിക്കലായ, ന്യൂസ് റിലേറ്റഡ് ഒക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ഫ്രം ഡിസ്കവറി ടു ട്രാവലർ ടു വാട്ട് നോട്ട്. ലോകം വിരൽത്തുമ്പിൽ വന്നത് ശരിക്കും ആ ഒരു റിമോട്ട് നമ്മുടെ കയ്യിലുള്ളപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ ഉള്ളത്, ലോകം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് എന്നുള്ള ആ ഒരു ഫീൽ. യെസ്, ബട്ട് ഇതൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണ്, എപ്പോഴാണ് എന്നൊരു ആലോചന തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലെത്തണം. ഇന്ത്യയിൽ തന്നെ ഈ റെവല്യൂഷൻ ഒരുപക്ഷെ തുടങ്ങിയത് ഇഫ് ഐ എം റൈറ്റ് ഒരു 1958 ആ ഒരു കാലഘട്ടത്തിലാണ്. കേരളത്തിൽ അത് അത്രയും ലേറ്റ്, കുറച്ചുകൂടെ കാലം കഴിഞ്ഞു, ഒരു 1985 ഒക്കെ ആയപ്പോഴാണ് കേരളത്തിൽ ദൃശ്യമാധ്യമം ഇങ്ങനെ ചുവടുറപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇനി എത്ര വെറൈറ്റീസ് ആണ് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം പക്ഷേ, എന്ത് ചെയ്യണം ഈ ഒരു യാത്ര, അതെ നമ്മൾ എന്താണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഒന്ന് അറിയണം. കേരളത്തിലെ ദൃശ്യമാധ്യമത്തിൻ്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. നമസ്കാരം. ഇന്ന് മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകൾ ഒരു കുടക്കീഴിൽ അണിചേരുകയാണ്. 31 വർഷങ്ങൾക്ക് മുൻപാണ് ടെലിവിഷൻ ആദ്യമായി മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൻ്റെ മലയാള സംപ്രേഷണം മിഴി തുറക്കുന്നത് 1985. ആയിരത്തി തൊള്ളായിരത്തി 1982 കേരളത്തിൽ ഔദ്യോഗികമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചെങ്കിലും ടെലിവിഷൻ മലയാളം സംസാരിച്ച് തുടങ്ങിയത് 1985 ജനുവരി 1 മുതലായിരുന്നു. കേരളത്തിന്റെ സാമൂഹ്യ ചലനങ്ങളെ 15 മിനിറ്റിൽ കാച്ചിക്കുറുക്കിയ വാർത്തകൾ, ടെലിവിഷൻ കാവ്യങ്ങളായി മാറിയ പരമ്പരകൾ, ഇങ്ങനെ ദൂരദർശൻ മലയാളിയെ ടെലിവിഷൻ എന്ന മാന്ത്രിക ചതുരത്തിന്റെ കാഴ്ചശീലം പഠിപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക സാറ്റലൈറ്റ് ചാനലിന്റെ വരവിനായി വീണ്ടും ഒരു 10 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു. കേരളത്തിൽ സ്വകാര്യ ചാനലുകളുടെ തുടക്കം കുറിക്കുന്നത് 1993. നമസ്കാരം, പ്രധാന വാർത്തകൾ. 1993 പ്രശസ്ത ഡിസൈനർ സുജാത കേശവൻ ഡിസൈൻ ചെയ്ത ലോഗോയുമായി റഷ്യയുടെ എഖ്രാൻ എന്ന സാറ്റലൈറ്റ് വാടകയ്ക്കെടുത്ത് മലയാളത്തിന്റെ ആദ്യ സാറ്റലൈറ്റ് ചാനൽ ഏഷ്യ നെറ്റ്വറും 3 മണിക്കൂർ ദൈർഘ്യമുള്ള സംപ്രേഷണം ആരംഭിക്കുമ്പോൾ റഷ്യയുടെ ഇന്നത്തെ ഭരണഘടന പോലും നിലവിൽ വന്നിരുന്നില്ല. പിന്നീട് സ്വകാര്യ ചാനലുകളുടെ പടയോട്ടം ആരംഭിക്കുകയായിരുന്നു. സൺ നെറ്റ്വർക്കിൽ നിന്നും 1998 സൂര്യ ടിവിയും 2000 കൈരളി ടിവിയും ജീവൻ, അമൃത, ജയ് ഹിന്ദ്, മഴവിൽ മനോരമ തുടങ്ങിയ എന്റർടൈൻമെന്റ് ചാനലുകളും മലയാളിയുടെ സ്വീകരണ മുറിയിലെത്തി. ഒടുവിൽ വിനോദവും വിജ്ഞാനവും വാർത്തകളും ഒക്കെയായി മാധ്യമങ്ങളുടെ വലിയ വിളനിലമായി മാറിയ കേരളത്തിന്റെ കാഴ്ചയുടെ പുതിയ വസന്തം വിരിയിച്ച കേരള മാധ്യമ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഫ്ലവേഴ്സ്. കേരള ദൃശ്യമാധ്യമ ടെലിവിഷൻ ചരിത്രത്തിന്റെ ആ ഒരു യാത്രയിൽ തന്നെ ആദ്യം സ്ക്രീനിൽ വന്ന ആ മുഖം, കണ്ണൻ ചേട്ടൻ ആൻഡ് ഹേമന്ത് ചേച്ചി, ദൂരദർശൻ എന്ന ചാനലിലൂടെ ന്യൂസ് വാർത്ത അവതരണത്തിലൂടെ നമ്മൾ തുടക്കം കുറിച്ചത് ആ രണ്ട് മുഖങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരള ടെലിവിഷൻ ഇത്രയും ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആ രണ്ട് മുഖങ്ങൾ, ആ രണ്ട് ശബ്ദങ്ങൾ നമ്മളുടെ കൂടെ വേദിയിൽ യാത്രയുടെ പങ്ക് ചേരാമെങ്കിൽ അതിനെക്കാട്ടും ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഒരു തരത്തിൽ പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും അധികം നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന രണ്ട് മുഖങ്ങളായിരുന്നു.
ആയിരിക്കും ഇവരുടേത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കണ്ണൻ ചേട്ടൻ ആൻഡ് ഹേമലത ചേച്ചി. ഫ്ലവേഴ്സ് ടി വി നടത്തുന്ന കിറ്റെക്സ് ഫ്ലവേഴ്സ് ടി വി അവാർഡ്സിൻ്റെ ഈ ചരിത്രമാർന്ന ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ? വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. കാരണം ഇതിനെ ഒരു വലിയ വിപ്ലവകരമായ ചുവടുവയ്പ്പെന്ന് ഞാൻ പറയും. എല്ലാ ചാനലുകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് സൗഹാർദ്ദത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒത്തൊരുമയുടെ സന്ദേശം വിളംബരം ചെയ്യുന്ന രീതിയിൽ ഇത്രയും ഗംഭീരമായ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ച ഫ്ലവേഴ്സ് ചാനലിനും ചാനലിൻ്റെ പ്രവർത്തകർക്കും എല്ലാ ടെലിവിഷൻ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് കണ്ണൻ ചേട്ടാ. ചേച്ചി പറയൂ, ഇപ്പോൾ 85 നമ്മൾ കേരളത്തിലെ ദൃശ്യമാധ്യമം നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ ചേച്ചിയുടെ മുഖം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉള്ളൊരു നൊസ്റ്റാൾജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരുടെയും. അപ്പോൾ ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ഇപ്പോൾ വാർത്താ വായനയുടെ ശൈലി മാറി, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി, ഒരുപാട് ചാനലുകളായി, മത്സരം മുറുകി, അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഈ എ വി കണ്ടപ്പം ഞങ്ങളൊക്കെ ഒരു വളരെ പഴയ ഒരു വസ്തുക്കളാണ് തോന്നിപ്പോയി. പക്ഷെ ചേച്ചി അന്നും ഇന്നും ഒരുപോലെ ഇരിക്കുന്നു, കണ്ടല്ല. തീർച്ചയായിട്ടും ഏതായാലും ഞങ്ങളെപ്പോലെ ഒരു രണ്ട് മോണ്യുമെൻസിനെ ആദരിക്കാൻ എന്താ ഒരു ശ്രമം ചെയ്ത ഫ്ലവേഴ്സ് ടി വിക്ക് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഈ രണ്ടുപേർക്കും നല്ലൊരു വലിയ കൈയടി നൽകാം. ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് എൻ അമേസിംഗ് ഹിസ്റ്ററി ഓഫ് കേരള ടെലിവിഷൻ. ആൻഡ് അവരെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നതിനായി, അതിന് മാത്രമല്ല ഈ ഒരു പരിപാടിക്ക് എത്തിയ നിങ്ങൾ എല്ലാവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നതിനുമായി ഫ്ലവേഴ്സ് ടി വിയുടെയും ഇൻസൈഡ് മീഡിയ സിറ്റിയുടെയും എല്ലാമായ ഒരു വ്യക്തിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ സമയമായി. നല്ലൊരു കൈയടിയുടെ ലെറ്റ്സ് വെൽക്കം ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫ്ലവേഴ്സ് ടി വി. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ മിസ്റ്റർ ആർ ശ്രീകണ്ഠൻ നായർ. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. കാരണം കിറ്റെക്സ് ഗാർമെൻസ് ഗ്രൗണ്ടിൽ ഇത്രയും വലിയൊരു ജനസാഗരത്തിൻ്റെ മുമ്പിൽ കേരളത്തിലൊരു പക്ഷേ ആദ്യമായിട്ട് ദൂരദർശൻ ഉൾപ്പെടെ എല്ലാ ടെലിവിഷൻ ചാനലുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അവാർഡ് ദിശ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ കുറേ കാലം നിങ്ങൾക്കറിയാം ആകാശവാണിയിൽ ജോലി ചെയ്ത ആളാണ്. ദൂരദർശനും ആകാശവാണിയും ഒക്കെ സഹോദരങ്ങളാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കണ്ണനും അവിടെ വാർത്താ വായനക്കാരിയായ ഹേമലതയും ഒക്കെ ഞങ്ങൾക്ക് വളരെ അടുത്ത ആളുകളാണ്. അവരെയൊക്കെ ഇവിടെ വെച്ച് ആദരിക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾക്ക് വേണ്ടി ഈ വേദിയിൽ ശ്രീകണ്ഠൻ സാർ, കണ്ണൻ ചേട്ടനെയും ഹേമലത ചേച്ചിയെയും ആദരിക്കുന്നതായിരിക്കും. Flowers TV Awards.